എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ശ്രദ്ധാ സതീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധം ഇപ്പോൾ കോട്ടയം കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുകയാണ്. അല്പസമയം മുൻപ് SFI യുടെ പ്രതിഷേധ മാർച്ചും ഇപ്പോൾ ക്യാമ്പസിലേക്ക് എത്തി. വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ അവിടെ പ്രതിഷേധ സമരവുമായി രംഗത്തുണ്ട്. ഒരേ സമയം ക്യാമ്പസിനകത്തും പുറത്തും വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സനോജ് തുടരുന്നുണ്ട്. സനോജ്, വലിയ തോതിൽ ഈ വിദ്യാർത്ഥികൾ ഒന്നടങ്കം സംഘടിതമായ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും സഹപാഠിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി മരണപ്പെട്ട സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അണപൊട്ടി ഒഴുകുകയാണ്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടാം വർഷ ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥിയായിട്ടുള്ള ശ്രദ്ധാ സതീശിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ കേസ് തേച്ചു മായ്ച്ച് കളയാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്നാൽ മാനേജ്മെന്റിന്റെ മാനസിക പീഡനമാണ് ഈ വിദ്യാർത്ഥിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളതാണ് ഈ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോളേജ് ക്യാമ്പസിനുള്ളിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം രാവിലെ മുതൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയോ രാഷ്ട്രീയ സംഘടനകളുടെയോ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയോ യാതൊരു പിന്തുണയുമില്ലാതെ കോളേജ് ക്യാമ്പസിനുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ശ്രദ്ധയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധ സമരം ഉയർത്തിവരുമെന്ന് SFI സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയോട് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ കോളേജ് ക്യാമ്പസിലേക്ക് നേരത്തെ തന്നെ SFI ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ആ മാർച്ചാണ് അല്പസമയം മുമ്പ് കോളേജ് കണ്ടത്തിലേക്ക് നടന്നത്. കോളേജ് ക്യാമ്പസിന്റെ പ്രവേശന കവാടത്തിൽ ഗേറ്റിൽ വൻ പോലീസ് സന്നാഹം ഈ മാർച്ച് തടയാൻ വേണ്ടി നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് പ്രവർത്തകർ കോളേജ് ക്യാമ്പസിലേക്ക് ക്യാമ്പസിനുള്ളിലേക്ക് മുദ്രാവാക്യം വിളികളോടെ കടക്കുകയായിരുന്നു. കോളേജ് ക്യാമ്പസിനുള്ളിൽ കടന്ന പ്രവർത്തകർ ഇപ്പോൾ തങ്ങളുടെ പ്രതിഷേധ സൂചകമായി കാർ പോർച്ചിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇനിയും പ്രശ്നമാർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. സമാനമായ രീതിയിലൂടെയാണ് പല വിദ്യാർത്ഥികളും ഈ കോളേജ് ക്യാമ്പസിനുള്ളിൽ കടന്നു പോകുന്നത് എന്നാണ് വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട പരാതി. ഒപ്പം തന്നെ ശ്രദ്ധ മരണപ്പെട്ടിട്ടും ആ മാനേജ്മെന്റ് ഔദ്യോഗികമായി എന്തെങ്കിലും വിശദീകരണം നൽകുവാനോ രാവിലെ മുതൽ ഈ കോളേജ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം പ്രതിഷേധിച്ചിട്ടും ആ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി സമാധാനപരമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാനോ മാനേജ്മെന്റ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അതിനിടയിലാണ് SFI യുടെ മാർച്ച് ഈ കോളേജ് ക്യാമ്പസിലേക്ക് നടന്നത്. ആ മാർച്ചാണ് ഇപ്പോൾ പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് കോളേജ് ക്യാമ്പസിനുള്ളിൽ കടന്നിട്ടുള്ളത്. പ്രതിഷേധ സൂചകമായി എത്തിയ വിദ്യാർത്ഥികൾ ഒന്നടങ്കം കോളേജ് ക്യാമ്പസിനുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാവ്യ, സനോജ, വലിയ തോതിൽ ഈ വിദ്യാർത്ഥി പ്രതിഷേധം കഴിഞ്ഞ 2 ദിവസമായി തുടരുകയാണ്. വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്തും പുറത്തും ഈ പ്രതിഷേധ സമരം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധയുടെ കുടുംബവും ഗുരുതരമായ ആരോപണങ്ങളുമായി കോളേജ് മാനേജ്മെന്റിനെതിരെയും അധ്യാപകർക്കെതിരെയും തന്നെ രംഗത്ത് വന്നൊരു പശ്ചാത്തലമുണ്ട്. നിയമ നടപടിക്ക് തന്നെ ഒരുങ്ങുന്ന ഒരു സാഹചര്യവുമുണ്ട്. കോളേജ് മാനേജ്മെന്റ് ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയേ മതിയാകൂ, മറുപടി പറഞ്ഞേ മതിയാകൂ എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷേ ഒരു നിലയ്ക്കും കോളേജ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധയുടെ രക്ഷിതാക്കൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ശ്രദ്ധ മരണപ്പെടാനിടയായ സാഹചര്യം കോളേജ് മാനേജ്മെന്റിന്റെ മാനസിക പീഡനമാണ് എന്നുള്ളതാണ് ശ്രദ്ധയുടെ പിതാവ് തൃപ്പൂണിത്തുറ സ്വദേശിയായിട്ടുള്ള സതീശിയെ വ്യക്തമാക്കിയത്. ഈ മരണമുണ്ടായ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഈ മരണത്തിന് കാരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായ യാതൊരു വിശദീകരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല, ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടിട്ട് മണിക്കൂറുകൾ പിന്നിടും മുമ്പേ കോളേജ് ക്യാമ്പസിൽ വീണ്ടും ക്ലാസുകൾ സംഘടിപ്പിച്ചതും വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കോളേജ് ക്യാമ്പസിനുള്ളിലൂടെ സമാനമായ സാഹചര്യത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത്. മാനസിക പീഡനം മൂലം പലർക്കും പഠനം ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. വിദ്യാർത്ഥികൾ സഹകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ പോലും ഈ ക്ലാസുകൾ തുടരുക എന്നത് തന്നെയായിരുന്നു മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട്. സനോജ്, തീർച്ചയായിട്ടും ഈ മരണം തങ്ങളെ ബാധിക്കുന്നില്ല എന്ന ഒരു നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റിന്റെ തെറ്റായ നിലപാടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഈ കോളേജ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം വിദ്യാർത്ഥി സംഘടനകളുടെ പിൻബലമില്ലാതെ തന്നെ രാവിലെ മുതൽ സമരത്തിലായിരുന്നു. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ പഠിപ്പ് മുടക്കി ക്ലാസ്സിന് പുറത്തെത്തി ശക്തമായ പ്രതിഷേധമാണ് കോളേജ് ക്യാമ്പസിനുള്ളിൽ തീർത്തത്. ഇതിനിടയിലാണ് SFI ഈ പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് SFI യുടെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. SFI യുടെ സംസ്ഥാന സെക്രട്ടറി PM മാഷോ നേരിട്ട് പങ്കെടുത്തുകൊണ്ടാണ് ഈ മാർച്ച് നടന്നത്. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്ന കൂവപ്പള്ളി ടൗണിൽ നിന്നും ഏകദേശം 300 മീറ്റർ മാറിയുള്ള ഈ കോളേജ് ക്യാമ്പസിലേക്ക് പ്രതിഷേധ മാർച്ച് വരുമ്പോൾ ഈ പ്രവേശന കവാടത്തിന്റെ മുമ്പിൽ പോലീസ് വലയം തീർത്തിരുന്നു. എന്നാൽ പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് പ്രവർത്തകർ കോളേജ് ക്യാമ്പസിനുള്ളിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. തള്ളിക്കയറിയ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയാതെ വന്നിരുന്നു. പിന്നീട് പ്രവർത്തകർ അതായത് പ്രതിഷേധക്കാർ കോളേജ് ക്യാമ്പസിനുള്ളിൽ
കാർ പോർച്ചിനുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു എന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല. അതായത് ഇനിയും ഇത്തരത്തിൽ ശ്രദ്ധ മാറി കോളേജ് ക്യാമ്പസിൽ ഉണ്ടാവാതിരിക്കാൻ മാനേജ്മെന്റ് ശക്തമായ നിലപാട് സ്വീകരിക്കണം. മാനസികമായ സമ്മർദ്ദങ്ങളില്ലാതെ വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്യാമ്പസുകളിൽ പഠിക്കാനുള്ള അവസരം സൃഷ്ടിക്കപ്പെടണമെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്നാലും ഒരുമിച്ച് സംസാരിച്ചാലും ഈ കോളേജ് മാനേജ്മെന്റ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന നിലയിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരെ പണിഷ്മെന്റ് നൽകുന്ന ഒരു സമീപനമാണ്. പ്രത്യേകിച്ച് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുക, അല്ലെങ്കിൽ അവരുടെ ഇന്റേണൽ മാർക്കിൽ കുറവ് വരുത്തുക, അങ്ങനെ വിദ്യാർത്ഥികളെ മാനസിക സമ്മർദ്ദത്തിന് അടിമകളാക്കി മാറ്റുന്ന ഒരു സമീപനം മാനേജ്മെന്റ് കാലങ്ങളായി സ്വീകരിക്കുന്നുണ്ട് എന്നും, എന്നാൽ ഇത് പുറത്തു പറയാൻ കഴിയത്തില്ലാത്ത തരത്തിൽ മാനസിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ഈ കോളേജ് ക്യാമ്പസിൽ പഠനം തുടരുന്നത് എന്നുമാണ് ഇവിടെ പ്രതിഷേധം ഉന്നയിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നത്. ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എസ് എഫ് ഐ സംഘടിപ്പിച്ച ശക്തമായ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാഷോ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. സനോജ, ഒരു നിലയ്ക്കും വിദ്യാർത്ഥികൾക്ക് അഭിപ്രായ പ്രകടനത്തിനോ അത്തരത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് സംസാരിക്കാൻ പോലും ഒരു സാഹചര്യം ഇല്ലാത്തൊരു ക്യാമ്പസ് എന്ന നിലയ്ക്കാണ് കൂടുതൽ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ നേരത്തെയും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. മിണ്ടിപ്പോയാൽ നേരത്തെ സനോജ് പറഞ്ഞതുപോലെ തന്നെ പണിഷ്മെന്റ് അല്ലെന്നുണ്ടെങ്കിൽ മാർക്ക് കുറയ്ക്കുക തുടങ്ങിയ വിദ്യാർത്ഥി വിരുദ്ധമായ നടപടികൾ പല സാഹചര്യത്തിലും ഈ കോളേജ് മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് മറച്ചു വെക്കേണ്ട ഒരു അവസ്ഥ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാരുണമായ ഒരു മരണത്തിലേക്ക്, ശ്രദ്ധയുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഇതിന്റെ ഭീകരാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നത് പുറം ലോകം അറിയുന്നത് എന്നതാണ് അതിന്റെ മറ്റൊരു വശം. തീർച്ചയായിട്ടും കാവ്യ, കാലങ്ങളിലായി ഈ കോളേജിനെതിരെ സമാനമായ രീതിയിൽ പരാതികൾ ഉയർന്നു വരാറുണ്ട്. വിദ്യാർത്ഥികളെ മാനസികമായ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് മാനേജ്മെന്റ് കാലങ്ങളായി സ്വീകരിക്കാറുള്ളത് എന്നാണ് വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്. എന്നാൽ പലപ്പോഴും പല ആളുകളും പ്രതികരണം നടത്തുമ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക, അല്ലെങ്കിൽ അവരെ കോളേജിൽ നിന്നും പുറത്താക്കുക, അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യുക, അതുമല്ലെങ്കിൽ അവരുടെ ഇന്റേണൽ മാർക്ക് കട്ട് ചെയ്യുക, അങ്ങനെ വിദ്യാർത്ഥികളെ മാനസിക സമ്മർദ്ദത്തെ അടിമകളാക്കി അവരെ പരാജയപ്പെടാൻ വഴിയൊരുക്കുക, അല്ലെങ്കിൽ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുക എന്നുള്ള ഒരു സമീപനമാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നതിനാണ് ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. സമാനമായ സാഹചര്യത്തിലൂടെ പലതവണയും ഈ കോളേജ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ കടന്നുപോയപ്പോഴും ആത്മഹത്യയുടെ വക്കോളം എത്തിയിട്ടും പലരും പഠിപ്പും ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ അഭിപ്രായ പ്രകടനങ്ങൾ മുഖവിലേക്ക് എടുത്തിരുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ഒരു വിദ്യാർത്ഥി ഈ കോളേജ് ക്യാമ്പസിനുള്ളിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെയോ ബലമില്ലാതെ തന്നെ രാവിലെ മുതൽ പ്രതിഷേധമായി കോളേജ് ക്യാമ്പസിനുള്ളിൽ നിലയുറപ്പിച്ചത്. ശക്തമായ മുദ്രാവാക്യം വിളികളോടെ തങ്ങളുടെ പ്രതിഷേധം അവർ രേഖപ്പെടുത്തുകയായിരുന്നു. ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ എസ് എഫ് ഐ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാഷോ പങ്കെടുത്തുകൊണ്ട് കോളേജ് ക്യാമ്പസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ച് കോളേജ് ക്യാമ്പസിലേക്ക് കടന്നപ്പോൾ പ്രവേശന കവാടത്തിൽ പോലീസ് ഈ മാർച്ച് തടയാൻ ശ്രമം നടത്തുകയുണ്ടായി. എന്നാൽ ഈ പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ മുൻപോട്ട് നീങ്ങുകയായിരുന്നു. ഇപ്പോൾ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാഷോ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. എന്തായാലും സമരം തുടരാൻ തന്നെയാണ് എസ് എഫ് ഐയുടെ തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി എം മാർഷോ സംസാരിക്കുകയാണ്. ഈ ക്യാമ്പസിനകത്തെ അധികാരികളുടെ ഭാഗത്ത് നിന്ന്, ഈ ക്യാമ്പസിനകത്തെ ചില അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ ഒരു സംവിധാനത്തിന് എത്രമാത്രം വിദ്യാർത്ഥി വിരുദ്ധതയുടെ കേന്ദ്രമാകാൻ കഴിയുമോ, ആ നിലയ്ക്ക് വിദ്യാർത്ഥി വിരുദ്ധതയ്ക്ക് ഏറ്റവും മികച്ച ഉദാഹരണമാണ് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജ് എന്ന നിലയിലെ. ശ്രദ്ധയുടെ മരണത്തിൽ ഉൾപ്പെടെ ഈ ക്യാമ്പസിനകത്തെ അധ്യാപകരുടെ, ഈ ക്യാമ്പസിന്റെ മാനേജ്മെന്റിന്റെ പണിയാളുകളായിട്ടുള്ള ചില ആളുകൾക്ക് കൃത്യമായി പങ്കുണ്ട് എന്ന് ഞെട്ടിക്കുന്ന വിവരം ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥി വിരുദ്ധതയെ സംബന്ധിച്ച് ഈ ക്യാമ്പസിന്റെ അധികാരികളുടെ മാനേജ്മെന്റിന്റെ നെറികെട്ട ഇടപെടലുകളെ സംബന്ധിച്ച്
നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രതികരിച്ചു എന്നുള്ളതിന്റെ പേരിൽ വലിയ വിദ്യാർത്ഥി വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ആ നിലയിൽ മാനേജ്മെന്റിനെതിരെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കും സമീപനങ്ങൾക്കുമെതിരെ സംസാരിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഈ ക്യാമ്പസിനകത്തെ മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയെ മരണത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട ഈ ക്യാമ്പസിനകത്തെ ഉത്തരവാദിത്വപ്പെട്ട അധികാരികൾക്കെതിരെ ശക്തമായ നിയമ നടപടി കൈക്കൊള്ളണം എന്നുള്ളതാണ് ഞങ്ങളുടെ സമരത്തിന്റെ അടുത്ത മുദ്രാവാക്യം. ഞങ്ങൾ ഈ സമരവുമായി ക്യാമ്പസിനകത്തേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് ഇന്ന് ഈ സമരം ഈ ക്യാമ്പസിനകത്ത് ഇവിടെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ അവസാനിപ്പിച്ച് ഞങ്ങളുടെ ആദ്യ സമരത്തിൽ ഞങ്ങൾക്ക് ഈ നാട്ടിലെ നിയമ സംവിധാനത്തോട് ഈ ക്യാമ്പസിലെ അധികാരികളോട് പറയാനുള്ളത് ആദ്യഘട്ടത്തിൽ പറയുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോൾ ഈ നാട്ടിലെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായമുള്ള ആളുകളൊക്കെ തന്നെ ഞങ്ങൾ, എന്നാൽ ആ അഭിപ്രായം കളയിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ പോലീസുകാരുടെ ഭാഗത്തുണ്ടാകുക. സമയം ഇത്ര മണിക്കൂറുകൾ എത്ര പിന്നിട്ടിട്ട് ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തന്വേഷണം നടത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ തയ്യാറായിട്ടുള്ളത്? അതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെ വിരൽ ഞൊടിക്കുന്നതിന് വേണ്ടി തയ്യാറാകാത്ത നിങ്ങൾ SFI യുടെ സമരത്തിന് ബൗണ്ടറി നിശ്ചയിക്കുന്നു. SFI യുടെ സമരത്തിന് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ നാട്ടിൽ എങ്ങനെയാണ് SFI സമരം ചെയ്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് നല്ല ബോധ്യം നിങ്ങൾക്കുണ്ടാകും. SFI യുടെ സമരവീര്യത്തിനെ അളക്കാൻ മാത്രം ഈ നാട്ടിലെ പോലീസ് സംവിധാനം വളർന്നിട്ടില്ല എന്നതാണ്. നിങ്ങൾ ഈ കോട്ടയം ജില്ലയിലെ മുഴുവൻ പോലീസ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഞങ്ങളുടെ മാർച്ചിന് പാതി വഴിയിൽ തടയുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ തീരുമാനത്തെയും മറികടന്ന് ആ തീരുമാനത്തെയും പൊളിച്ചെഴുതി ഈ ക്യാമ്പസിനകത്തെ എവിടെ ഞങ്ങൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു അവിടെ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഓ, ഞങ്ങൾ അകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പറയുക, നിങ്ങൾ ഇത് മുഴുവൻ അടിച്ചു പൊളിക്കും, അതുകൊണ്ട് ഞങ്ങൾ തടയുകയാണെന്ന്. ഞങ്ങൾ അങ്ങനെ അടിച്ചു പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല ഈ ഘട്ടത്തിൽ. ഞങ്ങൾ അങ്ങനെ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ച ഘട്ടങ്ങളിലൊക്കെ അങ്ങനെ വിദ്യാർത്ഥി വിരുദ്ധതയുടെ ഇടിമുറികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഞങ്ങൾ ആ ഇടിമുറികളെ അടിച്ചു തകർത്തിട്ടുണ്ട്. ആ നിലയ്ക്കുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയും ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെയും സർട്ടിഫിക്കറ്റോ നിർദ്ദേശങ്ങളോ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ ഇങ്ങനെ അവസാനിപ്പിക്കും. ശക്തമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിനകത്ത് നടക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധ എന്ന് പറയുന്ന ഈ ക്യാമ്പസിനകത്തെ മിടുക്കിയായ വിദ്യാർത്ഥിക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടക്കേണ്ടത് ഈ ക്യാമ്പസിന്റെ മുറ്റത്താണ് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ക്യാമ്പസിന്റെ മുറ്റത്തേക്ക് കടക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്ന് രാവിലെ മുതൽ ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾ ഒറ്റ മനസ്സായി ശ്രദ്ധയുടെ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാ തിട്ടൂരങ്ങളെയും ഈ ക്യാമ്പസിലെ മാനേജ്മെന്റിന്റെ എല്ലാ ഭീഷണികളെയും വകവെക്കാതെ ക്യാമ്പസിന്റെ നടുത്തളത്തിൽ നീതിക്ക് വേണ്ടിയുള്ള സമരത്തിലുണ്ട്. ആ വിദ്യാർത്ഥികളുടെ സമരത്തോട് ഞങ്ങൾ ഐക്യപ്പെടുകയാണ്. നിങ്ങൾ സമരം തുടർന്നു കൊള്ളുക. നിങ്ങളുടെ സമരത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. കേരളത്തിലെ പൊരുതുന്ന വിദ്യാർത്ഥി സമൂഹം നിങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള സമരത്തോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞു വെക്കുന്നതിന് കൂടി ഞങ്ങൾ ഈ അവസരത്തെ ഉപയോഗിക്കുക. ഇന്ന് രാവിലെ മുതൽ വിദ്യാർത്ഥികളെ സമരം ആരംഭിച്ചപ്പോ വിദ്യാർത്ഥികൾ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറി അടക്കം ഈ ക്യാമ്പസിനകത്ത് ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി പരിശോധിക്കലായിരുന്നു രാവിലെ മുതൽ ഇവിടുത്തെ ചില അധ്യാപകരുടെ പണി. രാവിലെ മുതൽ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറി പരിശോധിക്കുക. എന്നിട്ട് ഈ മരണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഭീഷണി, നിങ്ങളെ ഞങ്ങൾ അത് പറത്തിക്കളയും. അങ്ങനെ പറത്താനും മാത്രം ശേഷി ഈ ക്യാമ്പസിലെ മാനേജ്മെന്റിനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറത്തി കാണിക്കേ. അങ്ങനെ നിങ്ങൾ പറത്തുന്നതിന് വേണ്ടി ഈ ക്യാമ്പസിനകത്തെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് നേരെ പ്രതികാര നടപടിയുടെ ആയുധങ്ങളുമായി കടന്നുവാ. ആ ഘട്ടത്തിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ച
ഞങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ച രണ്ടാമത്തെ കയറ്റം ഉണ്ടല്ലോ ഈ ക്യാമ്പസിനകത്തേക്ക്, അത് ഞങ്ങൾ അങ്ങ് കയറി കാണിച്ചു തരും.